പിന്നെ പന്ത്രണ്ടാമത്തെ ആയിട്ട് വരുമ്പോഴത്തേന് സ്റ്റിയറിംഗിന്റെ കാര്യം MID TFT ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത്. നമുക്ക് ഫോഗ് ലാമ്പ് ഒന്നും വരുന്നില്ല. ഹലോ ഗൈസ്, വോയിസ് ത്രിൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഹായ്, ഞാൻ സിജോ. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു സ്വിഫ്റ്റിന്റെ റിവ്യൂ. നിങ്ങളിപ്പം ടൈറ്റിലും തമ്പനെയിലും കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ സംഭവം എന്തുവാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2021 സ്വിഫ്റ്റിന്റെ ഫേസ് ലിഫ്റ്റ് വന്ന മോഡലിന്റെ ഒരു റിവ്യൂ ആണ്. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏകദേശം ഇപ്പം നമ്മുടെ സ്വിഫ്റ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ വന്നിട്ട് ഒരു 16 വർഷം തികയുന്നുണ്ട്. 2005 തോന്നുന്നു, എനിക്ക് തോന്നുന്നു 2005 സ്വിഫ്റ്റ് ഇന്ത്യയിൽ വരുന്നത്. 2005 തൊട്ട് ഏകദേശം ഒരു 24 ലക്ഷം ഫാമിലീസിനെ സ്വിഫ്റ്റ് ഇപ്പോഴും കൊണ്ടു നടക്കുന്നു. അപ്പം അതിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റ് മോഡലിൻ്റെ കാര്യമാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് അങ്ങോട്ട് കയറിയാലോ. I've been thinking lately it's just me against the world, round and round I'm caught up in this swirl, trying to dig and trying to burrow, pressure turned this stone into a pearl, lessons that I learned weren't always thorough, sugar coated like a churl, now I'm really out here on my own, now my homies acting like I owe them, done extending out my arm, made a lot of money from my poems, been around and now they say I'm on, I can finally say I'm on. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഫ്രണ്ട് എടുത്തിരിക്കുന്ന VXI മോഡലാണ്. VXI മോഡലിൻ്റെ അകത്ത് ഫീച്ചേഴ്സ് ഓൾറെഡി കുറച്ച് കുറവാണെന്നറിയാലോ. അപ്പോൾ പുതിയൊരു മോഡൽ, ഫേസ് ലിഫ്റ്റ് മോഡലിൻ്റെ അകത്ത് വന്നിരിക്കുന്നത് ഏകദേശം 14 ഫീച്ചേഴ്സാണ് മാരുതി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം അതിൻ്റെ കാര്യങ്ങൾ പറയുന്നതിൻ്റെ ആദ്യം തുടക്കം തന്നെ എഞ്ചിനി എന്ന് പറയുവാണെങ്കിൽ ഡ്യുവൽ ജെറ്റ് VVT എഞ്ചിൻ ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചക്ടർ ആണെങ്കിൽ നേരത്തെ ഒരു സിലിണ്ടറിൽ ഒരു ഇഞ്ചക്ടർ ആയിരുന്നു, ഈ വട്ടം ഇപ്പോൾ 2 ഇഞ്ചക്ടറാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതൊന്നുണ്ട്. പിന്നെ ബാക്കി ഫ്രണ്ടിൽ നിന്ന് നോക്കുവാണെങ്കിൽ നേരത്തെ ഹൊറിസോണ്ടൽ ഗ്രില്ല് മാറിയിട്ടുണ്ട്. ഹൊറിസോണ്ടൽ ഗ്രില്ല് മാറിയിട്ട് ഇപ്പോൾ കുറച്ചുകൂടി മനോഹരമായിട്ടുള്ള ഒരു ഗ്രില്ലാണ് ഇപ്പോൾ അവർ കൊണ്ടുവന്നിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഒരു ക്രോം ബീഡിങ്, അതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്ന സ്പ്ലിറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അവർ. അതാണ് ഫ്രണ്ടിൽ നിന്ന് ലുക്ക് നോക്കുന്നത്. ബാക്കിയെല്ലാം പഴയ, നമുക്ക് വേണമെന്ന് പറയാം, ഒരു മിനി കൂപ്പർ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് മിനി കൂപ്പറിൻ്റെ ഒരു ഡിസൈൻ്റെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കാണാനുണ്ട്. പിന്നെ ബാക്കി എല്ലാവരും കാണുന്ന പോലെ നേരത്തെ ഒരു ഇതിപ്പം 3rd generation സ്വിഫ്റ്റ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് 3rd generationൽ വന്നിരിക്കുന്ന 2019-18 വന്നിരിക്കുന്നത് ആ സെയിം മോഡലാണ്. പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും തിരിച്ചറിയത്തില്ല. കുറച്ച് കാര്യങ്ങൾ ഫ്രണ്ടിൽ നിന്ന് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഗ്രില്ലിൻ്റെ കാര്യം മാറിയിട്ടുണ്ട്. പിന്നെ VXI ആയതുകൊണ്ട് നമുക്ക് ഫോഗ് ലാമ്പ് ഒന്നും വരുന്നില്ല. ഇത് അഡീഷണൽ ആയിട്ട് നമ്മൾ വെച്ചിരിക്കുന്നതാണ്. അതിനോടൊപ്പം തന്നെ ആൾക്കാരോട് എനിക്ക് പറയാനുണ്ട്, ഇതിനകത്ത് ഒരു 33,000 രൂപയുടെ ഒരു ആക്സസറി കിറ്റോട് അവർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിപ്പോൾ മാരുതി തരുന്ന ഒരു ഓഫറാണ്. 33,000 അകത്ത് ഒരു 10,000 രൂപ ഡിസ്കൗണ്ടും പിന്നെ ഒരു 8,000 രൂപയുടെ മാരുതിയുടെ ഡിസ്കൗണ്ടും ഉണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ടുള്ളതാണ് ഈ ഫ്രണ്ടിൽ വന്നിരിക്കുന്ന സ്കേർട്ടിങ്ങൊക്കെ. ഈ ഫ്രണ്ട് തൊട്ട് ബാക്ക് വരെ ഒരു സ്കേർട്ടിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ സൈഡിലോട്ട് വരുമ്പോഴത്തേനെ കളേഴ്സിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഏകദേശം 3 കളേഴ്സാണ് ഇപ്പം സ്വിഫ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. റെഡ്, ബ്ലൂ, പിന്നെ വൈറ്റ്. ഈ 3 കളേഴ്സിലാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ തന്നെ ഡ്യുവൽ ടോൺ കളേഴ്സും വന്നിട്ടുണ്ട്. ഇപ്പം റെഡ് വരുമ്പോഴത്തേനെ അതിൻ്റെ ഡ്യുവൽ ടോൺ കളറാണെങ്കിൽ മേപ്പോട്ടുള്ളതെല്ലാം റൂഫ് എല്ലാം ബ്ലാക്ക് ആയിരിക്കും. അതുപോലെ തന്നെ ബ്ലൂ ആണെങ്കിൽ വൈറ്റും, അതുപോലെ വൈറ്റ് ആണെങ്കിൽ ബ്ലാക്കുമാണ് വന്നിരിക്കുന്നത്. ഈ 3 ഡ്യുവൽ ടോൺ കളേഴ്സുമാണ് തന്നിരിക്കുന്നത്. ഞാൻ ഇതിനെ അങ്ങനെ അത്രയ്ക്ക് ഡീറ്റെയിൽഡായിട്ട് ഡീറ്റെയിൽ റിവ്യൂ സ്വിഫ്റ്റിൻ്റെ ചെയ്യുന്നില്ല. കാരണം ഓൾറെഡി യൂട്യൂബ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇഷ്ടംപോലെ കിടപ്പുണ്ട് സ്വിഫ്റ്റിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോസ്. അതുകൊണ്ട് അങ്ങനെ എല്ലാവരും ഉൾപ്പെടുത്തുന്നില്ല. ഏകദേശം 14 എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നതെന്ന് നമുക്ക് നോക്കാം. എനിക്ക് അതിൻ്റെ അകത്ത് ആദ്യമായിട്ട് കാണുന്നത് നമ്മുടെ 14 എണ്ണത്തിൽ അവർ പറയുന്നുണ്ട് വെൽക്കം മിറർ ഒക്കെ ഉണ്ടെന്ന്. അത് ISRXI പ്ലസിന് മാത്രമേ ഉള്ളൂ. ഇതിന് സാധാ മിറർ തന്നെയാണ് തന്നിരിക്കുന്നത്. പിന്നെ ബാക്കിലോട്ട് വരുമ്പോഴത്തേനും നമ്മുടെ ആ 33,000 രൂപയ്ക്കകത്ത് വന്നിരിക്കുന്ന സ്കേർട്ടിങ് സൈഡിലും കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ കളേഴ്സിൻ്റെ അകത്ത് പ്രത്യേകം ഒന്നുമില്ല. പഴയ ഇതാണ്ട് വന്നിരിക്കുന്ന ലാസ്റ്റ് വന്ന മോഡലിൻ്റെ അകത്ത് വന്നിരിക്കുന്ന പോലെ തന്നെ ഡോർ ഹാൻഡിലാണെങ്കിൽ മേളി വന്നിട്ടുണ്ട്. പിന്നെ VXI ആയതുകൊണ്ട് അലോയ്സ് ഇല്ല. ബാക്കിൽ നല്ല സ്കേർട്ടിങ് തന്നിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ അതാണ്ട് ഒരു സ്പോയിലറും വെച്ചിട്ടുണ്ട്. ആ സ്പോയിലറും ഈ കിറ്റിൻ്റെ അകത്ത് വരുന്നതാണ്, ഈ ആക്സസറി കിറ്റിൻ്റെ അകത്ത് വരുന്നതാണ്. ഇത് മാത്രമേ ഉള്ളൂ ബാക്കിൽ നോക്കുന്നത്. ബാക്കിയെല്ലാം പഴയ പോലെ തന്നെ, ബാക്കെല്ലാം പഴയ പോലെ തന്നെ. ആ ഫ്രണ്ടിൽ വന്നിരിക്കുന്ന ഗ്രില്ലിൽ വന്നിരിക്കുന്ന ഒരു ചേഞ്ച് മാത്രമേ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളൂ പുറത്തു നിന്ന് നോക്കുമ്പോൾ, ഔട്ടർ ലുക്ക്. പിന്നെ ഇനിയും ബാക്കി കാര്യങ്ങളെല്ലാം അകത്തു നോക്കാം. അതിനൊപ്പം തന്നെ വെളിയിൽ പറയുമ്പോഴാണെങ്കിൽ ബ്രേക്കിൻ്റെ കാര്യം, ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിൽ അവർ ഡിസ്കും ബാക്കിലത്തെ ഡ്രം ബ്രേക്കും ആണെങ്കിൽ ഒന്നുകൂടെ കുറച്ചുകൂടും വികസിപ്പിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ബ്രേക്കിംഗ് ഒന്ന് പെർഫോമൻസ് കൂട്ടിയിട്ടുണ്ട്, ഹൈ പെർഫോമൻസ് ആണെന്ന് ഇപ്പോൾ പറയുന്നു. അതെല്ലാം നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. അപ്പം ടയർ സൈസിൻ്റെ കാര്യത്തിലോട്ട് വരുവാണെങ്കിൽ 165x80 എന്നുള്ള പഴയ സ്വിഫ്റ്റിൻ്റെ ആ ടയർസ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഡ്രം ആണ് VXI വന്നിരിക്കുന്നത്. ആ കൂടെ അവർ കൊടുക്കുന്ന ഈ 14 ഫീച്ചേഴ്സിൻ്റെ അകത്ത് നമുക്ക് വിരലിൽ എണ്ണാം എന്ന് വരണം, അല്ലെങ്കിൽ 2 വിരലും വേണമെങ്കിൽ എണ്ണാം. അങ്ങനത്തെ രീതിയിലുള്ള ഫീച്ചേഴ്സേ ഉള്ളൂ VXI ISRXI വരെ വന്നിട്ടുള്ളത്. ISRXI പ്ലസ് ഓട്ടോമാറ്റിക് വരുമ്പോഴത്തേനാണ് ഈ പറഞ്ഞിരിക്കുന്ന 14 ഫീച്ചേഴ്സും അവർ തരുന്നത്. 14 മാത്രമല്ല, എനിക്ക് തോന്നുന്നു 15th ഓർമ്മയോടുണ്ട്. ഇതെല്ലാം കിട്ടണമെങ്കിൽ പൈസയുടെ കാര്യത്തിൽ ഒരു മാറ്റവും വന്നിട്ടുണ്ട്. പൈസ ഏകദേശം ഒരു 20-25,000 രൂപയുടെ
മാറ്റം അവർ കയറ്റിയിട്ടുണ്ട് മേപ്പോട്ട്. അത് എന്തായാലും ഇപ്പോൾ പെട്രോൾ വിലയിലൊക്കെ അത് കയറിയത് കുറച്ച് പാടാണ്. എന്നാലും ഇപ്പോഴത്തെ പുതിയ എഞ്ചിനായതുകൊണ്ട് നല്ല മൈലേജ് ഉണ്ടെന്നാണ് പറഞ്ഞത്. പഴയതിൻ്റെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം ഒരു 22 മൈലേജ് കിട്ടിക്കൊണ്ടിരുന്ന സമയത്ത് ഇപ്പോൾ 23.7 കിട്ടുന്നുണ്ട്. അപ്പം എഞ്ചിനെ സംബന്ധിച്ച് പറയാനാണെങ്കിൽ നേരത്തെ സ്വിഫ്റ്റിനെ അപേക്ഷിച്ച് 83 PS പവർ വന്നുകൊണ്ടിരുന്നത് ഇപ്പം 90 PS പവറിലാണ് തരുന്നത്. അതും 1.2 engine. അപ്പം എനിക്ക് തോന്നുന്നു VOYAGE എഞ്ചിനും ഇതെല്ലാം വന്നപ്പോൾ അവർ അവകാശപ്പെടുന്നത് 23.2 23.76 ആണ് അവരുടെ അവകാശപ്പെടുന്ന മൈലേജ്. അത് കിട്ടുമോ എന്നറിയത്തില്ല, എന്നാലും കമ്പനി പറയുന്ന മൈലേജ് ഇത്രയാണ് ഇപ്പം കൂട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ആ എഞ്ചിൻ്റെ താഴെ ഒരു കവറുണ്ട്. നേരത്തെ നമ്മൾ പഴയ സ്വിഫ്റ്റിൻ്റെ അകത്തൊക്കെ നോക്കുമ്പം മേളിൽ നിന്ന് താപ്പോട്ട് നോക്കി കഴിഞ്ഞാൽ റോഡ് കാണാവുന്ന രീതിയിലായിരുന്നു. ഇപ്പോൾ അതുകൊണ്ട് അത് കവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു കോട്ടിംഗ് ആണ് ഇപ്പോൾ അവർ പുതുതായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഇത്രയും ചേഞ്ചസ് ആണ് ഈ പുറത്തു നിന്ന് ഔട്ടർ ലുക്ക് എനിക്ക് കണ്ടിട്ട് മനസ്സിലായത്. അല്ലാതെ വേറൊന്നും തോന്നുന്നില്ല. പഴയ ഒരു സ്വിഫ്റ്റിന് ഇപ്പോൾ ലാസ്റ്റായിട്ട് വന്നിരിക്കുന്ന ഈ മോഡലിൻ്റെ തന്നെ നേരത്തെ വന്നിരിക്കുന്ന ആ മോഡലിൽ നിന്ന് വലിയ മാറ്റങ്ങളൊന്നും വന്നില്ല. ഫ്രണ്ടിൽ ആ ഗ്രില്ല് മാത്രം മാറിയിട്ടുണ്ട്. പിന്നെ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻറ്റീരിയറിലോട്ട് കയറിയിട്ട് നോക്കാം. അപ്പോൾ അകത്തോട്ട് കയറിയാലോ. അപ്പം ഞാൻ ഈ അകത്തോട്ട് നമ്മുടെ സ്വിഫ്റ്റിൻ്റെ കോക്ക്പിറ്റിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പം ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ പഴയ പോലെ തന്നെ ഇൻറ്റീരിയറൊക്കെ തന്നെയാണ്. പക്ഷേ കുറച്ച് മാറ്റങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. സംഭവം VXI ആയതുകൊണ്ട് ക്രൂസ് കൺട്രോളും ആ കാര്യങ്ങളൊന്നും തന്നിട്ടില്ല. അതാണ് ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളൂ. കാരണം സ്റ്റിയറിംഗിൽ റൈറ്റ് സൈഡിൽ നിന്ന് ആ സ്വിച്ചിൻ്റെ കാര്യങ്ങളെല്ലാം മാറിയിട്ടുണ്ട്. പിന്നെ ബാക്കി ബട്ടൺസ് വോളിയം അപ്പും ഡൗണും അതെല്ലാം ലെഫ്റ്റ് സൈഡിലുണ്ട്. പിന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി അതിനുള്ള സംഭവങ്ങളാണ്. കോള് എൻഡും കോൾ എടുക്കുന്ന പിക്കപ്പിന്റെ എല്ലാം ബട്ടൺസ് സ്റ്റിയറിംഗിന്റെ താഴെ തന്നെ തന്നിട്ടുണ്ട്. ഇതിത്രമാണ് ഫസ്റ്റിൽ തന്നെ സ്റ്റിയറിംഗ് പിടിക്കുമ്പോൾ തന്നെ അറിയുന്നത്. പിന്നെ അതിൽ നിന്ന് തന്നെ ഓഡോമീറ്ററിലോട്ട് വരുവാണെങ്കിൽ ഓഡോമീറ്റർ കളർഫുൾ ആക്കിയിട്ടുണ്ട്. ഇപ്പം MID TFT ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത്. അതിന്റെ സെന്ററിൽ ഒരു കളേർഡ് ഡിസ്പ്ലേ തന്നിട്ടുണ്ട്. ഇതിന്റെ ഓട്ടോമാറ്റിക് വരുവാണെങ്കിൽ ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ ZXI+ ഒക്കെ വരുമ്പോഴത്തേന് നമ്മുടെ ബലീനോ ആ രീതിയിലുള്ള TFT ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത്. ഇതിത്രമാണ് വന്നിരിക്കുന്നത്. പിന്നെ താക്കോലിന്റെ കാര്യവും കാണിച്ചേക്കാം. താക്കോൽ ഇപ്പോഴും പഴയ സ്വിഫ്റ്റിന്റെ രീതിയിലാണ് ഇപ്പോഴും വെച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്ത് മാറ്റമൊന്നും വന്നിട്ടില്ല. അത് VXI ആയതുകൊണ്ടായിരിക്കും. ഇപ്പൊ സ്റ്റീരിയോയുടെ കാര്യത്തിലോട്ട് വരുവാണെങ്കിൽ ഈ വട്ടം വന്നിരിക്കുന്നത് ഫെതർ ടച്ച് സ്റ്റീരിയോ ആണ് വന്നിരിക്കുന്നത്. പിന്നെ AC കൺട്രോൾസ് ആണെങ്കിലും എല്ലാം പഴയ സ്വിഫ്റ്റിനെ സൂചിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ ക്ലൈമറ്റ് കൺട്രോളും കാര്യങ്ങളെല്ലാം ZXI+ വന്നിട്ടുണ്ട്. അത് ഞാൻ കാണിക്കാം. നടി സൈഡിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ ഇട്ടിട്ടുണ്ട്. ആ ZXI+ ഒരു ഇന്റീരിയറിൻ്റെ അകത്തുള്ള AC vents ക്ലൈമറ്റ് കൺട്രോളും കാര്യങ്ങളും ഉള്ളതാണ്. ഡിജിറ്റലായിട്ട് അതിലുണ്ട്. അപ്പം സീറ്റിന്റെ കാര്യത്തിലോട്ട് വരുമ്പോഴത്തേന് നല്ലൊരു ഹക് സീറ്റ് ആണ്. അത് കാരണം നല്ലൊരു പെർഫോമൻസ്, നല്ല ഡ്രൈവിന് പോകുമ്പോഴത്തേന് നമുക്ക് അത്രയ്ക്കൊരു ടയർനെസ് തോന്നത്തില്ല. നല്ലൊരു ഹക് സീറ്റ് ആയതുകൊണ്ട് നമുക്ക് ഇരിക്കാം. പിന്നെ അതേപോലെ തന്നെ അഡ്ജസ്റ്റബിൾ സീറ്റ് ആണ് വന്നിരിക്കുന്നത്. ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു ഫീച്ചറും ഇതിൻ്റെ അകത്ത് ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേന് നമ്മുടെ ഹക് സീറ്റിന് താണ്ടി വന്നിരിക്കുന്ന സീറ്റ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ആ മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞേ 30,000 അകത്തെ ആ കിറ്റിൻ്റെ അകത്ത് വരുന്നതാണ്. ഈ സീറ്റ് കവറിംഗ് കൂടെ അവർ ചെയ്തു തരുന്നത്. ഇത് ഇത്രമാണ് ഇപ്പം മാരുതി പ്രൊവൈഡ് ചെയ്യുന്ന ഫീച്ചേഴ്സ്. അപ്പോൾ പിന്നെ വേറെ എനിക്ക് ഇതിൻ്റെ അകത്ത് വേറെ ഫസ്റ്റ് ലുക്കിൽ അങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ കളേർഡ് റെഡ് കളർ റിങ് വന്നിട്ടുണ്ട് ഓഡോമീറ്ററിന്. ഈ കാര്യങ്ങളാണ് ഇപ്പം ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ ഓൾറെഡി ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നു ഏകദേശം ഒരു 14 ഫീച്ചേഴ്സ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ആ 14 ഫീച്ചേഴ്സ് ZXI+ കണ്ടിരിക്കുന്നത്. എന്നാലും ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞേക്കാം. എഞ്ചിനിൽ നിന്ന് വരുവാണെങ്കിൽ ഡ്യുവൽ ജെറ്റ് VVT എഞ്ചിൻ ആണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ സിലിണ്ടറിൻ്റെ അകത്ത് 2 ഇഞ്ചക്ടറാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ കാര്യങ്ങളാണ് എഞ്ചിനിൽ നിന്ന് പറയുകയാണെങ്കിൽ. പിന്നെ വരുമ്പോഴത്തേന് ഐഡിൽ സ്റ്റോപ്പ് സ്റ്റാർട്ട്, അത് ഇതിനും ഉണ്ട്. ഐഡിൽ സ്റ്റോപ്പ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ റണ്ണിങ്ങിൽ ഒരു ട്രാഫിക്കിലൊക്കെ കൊണ്ടിട്ട് കഴിയുമ്പം കുറച്ച് മൈലേജ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് വണ്ടി ഓട്ടോമാറ്റിക് ആയിട്ട് ഓഫ് ആവും. പിന്നെ അത് കഴിഞ്ഞ് ക്ലച്ചിലോ അല്ലെങ്കിൽ ബ്രേക്കിലോ തൊട്ട് കഴിയുമ്പോഴത്തേന് പിന്നെയും വണ്ടി സ്റ്റാർട്ട് ആവും. അങ്ങനെ ഒരു ഫീച്ചർ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പെട്രോൾ കുറച്ച് സേവ് ചെയ്യാം. ഈ കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. ഫോർത്ത് ഫീച്ചർ വന്നിരിക്കുന്നത് പറഞ്ഞാൽ അത് നമ്മുടെ ഈ വണ്ടിക്കില്ല, അത് ഓട്ടോമാറ്റിക് വണ്ടിക്കാണ് വന്നിരിക്കുന്നത്. ഓട്ടോമാറ്റിക് വണ്ടിക്കാണെങ്കിൽ ഹിൽ അസിസ്റ്റ് വന്നിട്ടുണ്ട്. പിന്നെ ESP ഇലക്ട്രോണിക് സ്റ്റെബിലൈസേഷൻ പ്രോഗ്രാമും വന്നിട്ടുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കയറ്റത്തൊക്കെ ആണെങ്കിൽ വണ്ടി നിർത്തിയിട്ട് എടുക്കുമ്പോഴത്തേന് വണ്ടി ബാക്കിലോട്ട് പോകുന്നൊരു ഇതുണ്ടായിരുന്നു, അത് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അത് കുഴപ്പമില്ലാതെ തന്നെ ഹിൽ അസിസ്റ്റും ഉണ്ട്. പിന്നെ സ്റ്റെബിലിറ്റിയുടെ കാര്യം വന്നിട്ടുണ്ട്. വേറെ വന്നിരിക്കുന്നത് പറഞ്ഞാൽ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഡിസ്പ്ലേ. ഡിസ്പ്ലേ വന്നിരിക്കുന്നത് ഫെതർ ടച്ച് ഡിസ്പ്ലേ ആണ്. VXI വന്നിരിക്കുന്നത് സാധാ പോലെ തന്നെയാണ്. കളേർഡ് ഒന്നുമല്ല, സാധാ നേരത്തെ വന്നിരിക്കുന്ന രീതിയിൽ തന്നെ ഫെതർ ടച്ച് വന്നിട്ടുണ്ട്. ബട്ടൺസ് എല്ലാം മാറി ഫെതർ ടച്ച് ആക്കി. അതേപോലെ തന്നെ ടോപ്പ് എൻഡ് മോഡൽസിന്റെ അകത്ത് വന്നിരിക്കുന്ന സ്മാർട്ട് പ്ലേ സ്റ്റുഡിയോ ആണ് അവരിപ്പോൾ വന്നിരിക്കുന്നത്. ലാസ്റ്റ് ടോപ്പ് എൻഡ് മോഡൽസ് വന്നിരിക്കുന്നത്. ബ്രേക്കിങ്ങിന്റെ കാര്യത്തിലോട്ട് വരുവാണെങ്കിൽ നമ്മുടെ ഫ്രണ്ടിലത്തെ ഡിസ്കിന്റെയും ബാക്കിലത്തെ ഡ്രമ്മിന്റെ സൈസിൽ അവർ വിടുത്ത് കൂട്ടിയിട്ടുണ്ട്. സോ അതിൻ്റെ അകത്ത് പെർഫോമൻസ് നല്ലൊരു ബ്രേക്കിംഗ് കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ അത് ടെസ്റ്റ് ഡ്രൈവിൽ അത് നോക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ VXI അത് ക്രൂസ് കൺട്രോൾ ഇല്ല, അതും ടോപ്പ് എൻഡ് മോഡൽസിൻ്റെ അകത്തേ ഉള്ളൂ. ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്. ക്രൂസ് കൺട്രോളിൻ്റെ ഓപ്ഷൻ വന്നിട്ടുണ്ട്. അത് ഇപ്പോഴാണ് സ്വിഫ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നേരത്തെ അത് ബ്രിസയ്ക്കകത്തൊക്കെ ഉണ്ടായിരുന്നു, അവർ നേരത്തെ കൊണ്ടുവന്നത്. അതിപ്പം നമ്മുടെ സ്വിഫ്റ്റിൻ്റെ അകത്ത് വന്നിട്ടുണ്ട് ക്രൂസ് കൺട്രോൾ. അത് ടോപ്പ് എൻഡ് മോഡലിനേ ഉള്ളൂ. പിന്നെ കളേർഡ്
MID ഡിസ്പ്ലേ ഞാൻ പറഞ്ഞ TFT ഡിസ്പ്ലേ വന്നിരിക്കുന്നു, അതൊരു മാറ്റമാണ് വന്നിരിക്കുന്നത്. പിന്നെ വെൽക്കമിംഗ് മിറർ. 11th ആയിട്ട് വരുമ്പോഴത്തേന് ഫ്രണ്ടിലത്തെ സ്പോട്ടി ആ ഗ്രില്ല് മാറിയിട്ടുണ്ട്, അതിന്റെ ഇടയ്ക്ക് ഒരു ക്രോം ബീഡിങ് ആ കാര്യങ്ങളാണ് പുതിയതായിട്ട് വന്നിരിക്കുന്ന ഫീച്ചർ. പിന്നെ 12th ആയിട്ട് വരുമ്പോഴത്തേന് സ്റ്റിയറിംഗിന്റെ കാര്യം കുറച്ചുകൂടും റിഫ്ലക്സ് ആക്ഷൻ കുറച്ച് കൂട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, നേരത്തെ ട്രെയിനിങ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റിട്ടേൺ വരാൻ കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു, ഇപ്പം അത് ശരിയാക്കിയിട്ടുണ്ട്. 13, 14 എന്ന് പറഞ്ഞാൽ ഒന്ന് അണ്ടർബോഡി എഞ്ചിന്റെ താഴെയും പിന്നെ വണ്ടിയുടെ അണ്ടർബോഡിയും ഇപ്പം ചെയ്തിട്ടുണ്ട്. അത് കാരണം എയറോ ഡൈനാമിക് ആണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്, സോ കുറച്ചുകൂടും പെർഫോമൻസ് കിട്ടുമെന്നാണ് പറയുന്നത്. പിന്നെ കളർ, 3 കളേഴ്സ് വന്നിട്ടുണ്ട്. കളേഴ്സിന്റെ കാര്യത്തിൽ 3 കളേഴ്സിന്റെ അകത്ത് ഡ്യുവൽ ടോൺ കളേഴ്സും ഉണ്ട്, അല്ലാതെ നമ്മുടെ സാധാ കളേഴ്സും ഉണ്ട്. ഇത് ഇത്രമാണ് 14 എണ്ണം വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇത് ഇത്രം ആണ് 14 ഫീച്ചേഴ്സ് പറഞ്ഞത്. പിന്നെ അത് മാത്രമല്ല, എന്റെ കയ്യിൽ നിന്ന് ഇട്ടിരിക്കുന്ന ഒരു ഫീച്ചറാണ്, ഫീച്ചറായിട്ട് പറയാൻ പറ്റില്ല, 15th ഒരു മാറ്റമാണ്. അതെന്ന് പറഞ്ഞാൽ പ്രൈസ് വന്നിരിക്കുന്ന ഹൈക്കാണ്, പ്രൈസ് കുറച്ച് കൂടിയിട്ടുണ്ടെന്ന് മാത്രം പറയാം. ഇസർ എക്സ് ഐ പ്ലസ് വരുമ്പോഴത്തേന് നല്ല വിലയായിരിക്കും, അത് അറിയത്തില്ല, നമുക്ക് ചോദിച്ചാലേ അറിയത്തുള്ളൂ. ഇത് ഇത്രമാണ് ഇതിന്റെ അകത്തുനിന്ന് മനസ്സിലാക്കിയത്. പിന്നെ ഇസർ എക്സ് ഐ പ്ലസ് അങ്ങനത്തെ ഇതൊക്കെ വരുമ്പോഴത്തേന് ഡ്യുവൽ ടോൺ കളേഴ്സ് വരുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റൂഫ് വേറൊരു കളർ ബ്ലാക്കോ വൈറ്റോ അതിനനുസരിച്ച് നമ്മുടെ ബോഡിയുടെ കളറിനനുസരിച്ച് മാറുന്നുണ്ട്. ഇത് ഇത്രമാണ് നമ്മുടെ 15 എണ്ണം. ഇനി ബാക്കിലോട്ട് ഇരുന്ന് നമ്മുടെ ഫുഡ് സ്പേസിലൂടെ നോക്കാം. അങ്ങനെ ചെയ്യണമെന്ന് തോന്നുന്നില്ല, കാരണം എന്ന് പറഞ്ഞാൽ ഒരു വലിയ വണ്ടിയുടെ ഡീറ്റെയിൽ റിവ്യൂ ആയിട്ട് ചെയ്യുന്നില്ല, ജസ്റ്റ് ഈ 14 കാര്യങ്ങൾ എന്തുവന്ന് ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ ആയിരുന്നു ഇത്. അപ്പൊ അതുകൂടെ നമുക്ക് നോക്കാം വലിയ മാറ്റം വന്നിട്ടുണ്ടോന്ന്. ഇത് ഇത്രയേ ഉള്ളൂ. പിന്നെ ബാക്കിലത്തെ ആണെങ്കിൽ ബൂട്ട് സ്പേസ് ഓൾറെഡി എല്ലാവർക്കും അറിയാം, എന്നാലും അത് ഞാൻ കാണിക്കാം. അപ്പം ഇതിന്റെ ബാക്കിലോട്ടുള്ള സ്പേസ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നല്ല സീറ്റിംഗ് ഒക്കെ തന്നെയാണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ അതിന്റെ അകത്ത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ ബാക്കിയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഫുഡ് സ്പേസ് കിട്ടുന്നുണ്ട്, പഴയ നേരത്തെ സിറ്റ് പോലെ തന്നെ. ഇതിപ്പോൾ ഈ ഫ്രണ്ടിലത്തെ ഡ്രൈവർ സീറ്റ് ആണെങ്കിൽ ഒത്തിരി ഫ്രണ്ടിലോട്ട് ഇട്ടിട്ടുണ്ട്, ഇതെന്ന് പറഞ്ഞാൽ ഒത്തിരി ബാക്കിലോട്ട് ഇട്ടിട്ടുണ്ട് ഈ സെക്കൻഡ് കോ പാസഞ്ചറിന്റെ. അപ്പം ഇത്രയാണ് ഇതിന്റെ ഫുഡ് സ്പേസ് പറയുന്നത്. എൻ്റെ ഏതാണ്ട് ഒരു മുട്ട ഇടിക്കുന്നില്ല, ഫുള്ള് മുന്നോട്ട് ഇട്ട് കഴിഞ്ഞാൽ. പക്ഷെ അതേപോലെ തന്നെ ബാക്ക് പുറത്തോട്ട് സൈഡിലോട്ട് ഇരിക്കുവാണെങ്കിൽ കൺജസ്റ്റഡ് ആണ്, നല്ലപോലെ കുത്തി ഇരിക്കേണ്ട വരും. ഇത് ഇത്രയാണ് ഈ ബാക്കിലത്തെ കാര്യം. പിന്നെ 4 ഡോഴ്സിനും സ്പീക്കറും തന്നിട്ടുണ്ട്. പിന്നെ ഇസർ എക്സ് ഐ പ്ലസ് വരുമ്പോഴത്തേനേ ഉള്ളൂ ട്വീറ്ററും തരുന്നത്, ഡോർ സൈഡിലുള്ള ട്വീറ്ററും വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ബൂട്ട് സ്പേസിലോട്ട് വരുവാണെങ്കിൽ അതുകൂടെ ഒന്ന് കാണിച്ചേക്കാം. ബൂട്ട് സ്പേസിന്റെ കാര്യം വലിയ ബാക്കിൽ ബൂട്ട് സ്പേസിലോട്ട് വരുവാണെങ്കിൽ സെയിം കപ്പാസിറ്റി തന്നെയാണ്, ഇതിൻ്റെ അകത്ത് വലിയ പ്രത്യേകതയോ അങ്ങനെ മാറ്റങ്ങളൊന്നും ഞാൻ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇത് ഇത്രയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. ഡ്രൈവ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് ഇതിൻ്റെ സ്റ്റിയറിംഗിൻ്റെ കാര്യവും ബ്രേക്കിങ്ങിൻ്റെ കാര്യവും ഒക്കെ നമുക്കത് നോക്കാം. അപ്പോൾ നമുക്ക് ഇനിയും തീർച്ചയായും റോഡിലോട്ട് ഇറങ്ങിയാലും നേരത്തേക്കായിരുന്ന സ്വിഫ്റ്റിന്റെ ഡ്രൈവറിന്റെ സീറ്റിന് മാത്രമേ ഉള്ളായിരുന്നു അലാറം സീറ്റ് സെൻസർ ഉള്ളത്. ഇപ്പോൾ 2 സീറ്റിനും സെൻസർ വന്നിട്ടുണ്ട്, കാരണം അലാറം അടിച്ചുകൊണ്ടിരിക്കുന്നത് സീറ്റ് ബെൽറ്റ് ഇല്ലെങ്കിൽ. പിന്നെ വണ്ടി ഓടിക്കുമ്പോഴത്തേനെ കുറച്ചുകൂടി റിഫൈൻഡും നല്ലൊരു പവർ തോന്നുന്നുണ്ട്, കാരണം എന്ന് പറഞ്ഞാൽ ഡ്യുവൽ ജെറ്റ് VVT എഞ്ചിൻ അല്ലേ, സോ അതിന്റെ ഒരു പവർ തോന്നുന്നുണ്ട്, 1.2 എഞ്ചിനായുണ്ട്. പിന്നെ വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടേൺ ചെയ്യുമ്പോഴത്തേനെ തന്നെ നല്ലൊരു റിഫ്ലക്സ് ആക്ഷൻ കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, നമ്മൾ തിരിക്കുന്നതിന്റെ ഓപ്പോസിറ്റ് തന്നെ പെട്ടെന്ന് സ്റ്റിയറിംഗ് ഇങ്ങനെ തിരിച്ചു വരുന്നുണ്ട്, അങ്ങനെ ഒരു ഫീൽ എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ബ്രേക്കിങ്ങിന്റെ കാര്യമാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ലൊരു ബ്രേക്കിംഗ് വന്നിട്ടുണ്ട്. ഇത് ഇത്രയാണ് ഇതിൻ്റെ അകത്ത് എനിക്ക് തോന്നിയത്, അല്ലാതെ വേറൊരു വ്യത്യാസം എനിക്ക് ഇപ്പം മനസ്സിലാവുന്നില്ല. അതിന് കൂടുതൽ ഓടിച്ചാലേ അറിയത്തുള്ളൂ, ഞാൻ ഇപ്പം ജസ്റ്റ് ഒന്ന് റിവ്യൂവിൻ്റെ ബേസിൽ ഒന്ന് ഓടിക്കുവാണ്. അപ്പോൾ അത്രയ്ക്ക് എനിക്ക് പറയാനായിട്ട് ഇതിൻ്റെ അകത്ത് ഇത്ര നല്ല കാര്യമുണ്ട് അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. ജസ്റ്റ് പൊതുവേ ഒരു ഫസ്റ്റ് വണ്ടി ഒന്ന് ഓടിക്കുമ്പോൾ എങ്ങനെയുണ്ട് കുറച്ച് ഇപ്പം ഒരു 4-5 കിലോമീറ്റർ ഓടിച്ചപ്പോൾ എങ്ങനെയൊക്കെ മനസ്സിലായി, അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു സ്റ്റിയറിംഗ് സ്റ്റെബിലിറ്റി തരുന്നുണ്ട്. പിന്നെ ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും പിന്നെ പവറും, ഈ 3 കാര്യങ്ങളാണ് ഞാൻ സൂചിപ്പിക്കുന്നത്, ഇത് മാത്രമേ എനിക്കിപ്പോൾ മനസ്സിലായുള്ളൂ. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹുഡിന്റെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് റോഡ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്, ശരിക്കും താത്താണ് അവർ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് ഒരു വിസിബിലിറ്റി, അങ്ങനെ ഒരു നല്ലൊരു അഡ്വാൻസ് ഓപ്ഷൻ ആണ് അവർ കൊടുത്തിരിക്കുന്നത്, അഡ്വാൻറ്റേജ് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ റോഡ് നമുക്ക് ക്ലിയർ വിസിബിൾ ആയിട്ട് കാണാം. ഇതിന്റെ കാര്യത്തിൽ തന്നെ ആണെങ്കിൽ തന്നെ സ്റ്റിയറിംഗ് നല്ല റിഫ്ലക്സ് ഉണ്ട്, തിരിച്ച് റിട്ടേൺ നല്ല ഇതായിട്ട് വരുന്നുണ്ട് സ്മൂത്ത് ആയിട്ട്. പിന്നെ നേരത്തെ പോലെ ഒരുപാട് അങ്ങ് വണ്ടിയുടെ സൗണ്ട് ഒന്നും അകത്തോട്ടും കേൾക്കാം, വണ്ടി സൈലന്റ് ആണ്, സ്റ്റാർട്ട് ആയിട്ടുള്ള കാര്യം അത്രയ്ക്ക് നമുക്കറിയുന്നില്ല, അത് സൗണ്ട് കുറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയായിരുന്നു 2021 ഫേസ്ലിഫ്റ്റ് വന്ന സ്വിഫ്റ്റിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ കഴിഞ്ഞു, കുഴപ്പമില്ല. അപ്പം നമ്മുടെ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും പോരായ്മകളോ വീഴ്ചകളോ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ കമൻറ്റിന്റെ രൂപത്തിൽ രേഖപ്പെടുത്തുക, അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ലൈക്കൊക്കെ പ്രതീക്ഷിക്കുന്നു. അപ്പം ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും
സബ്സ്ക്രൈബ് ചെയ്യുക, അതിനോടൊപ്പം തന്നെ ആ ബെൽ ബട്ടൺ ഞെക്കാൻ മറക്കരുത്. ജോഷ് ഇല്ല, അപ്പൊ അവന്റെ അസാന്നിധ്യത്തിൽ ഞാനും പറയുന്നു, ദിസ് ഇസ് ജോഷ് ആൻഡ് സി ജോ സൈനിങ് ഓഫ്. I should fuck her in the best, yeah.